സൗരയൂഥം 4.6 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഒരു നക്ഷത്രവും 8 വരുന്ന ഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും 5 വരുന്ന കുള്ളൻ ഗ്രഹങ്ങളും കോടിക്കണക്കിന് ആസ്ട്രോയിഡുകളും വാൽ നക്ഷത്രങ്ങളും നിറഞ്ഞതുമാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റം. പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ള മറ്റ് സോളാർ സിസ്റ്റങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രഹങ്ങളുള്ള സോളാർ സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഈ സൗരയൂഥം. അവയിൽ തന്നെ വാതകഭീമന്മാരും ഐസ് ജയന്റുകളും ടെറസ്ട്രിയൽ പ്ലാനറ്റുകളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഗ്രഹങ്ങളെല്ലാം ഇവിടെ രൂപമെടുത്തിട്ട് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങളായി എന്ന് കരുതപ്പെടുന്നു. ഇവിടെയുള്ള ഓരോ ഗ്രഹങ്ങളും ഓരോരോ പ്രത്യേകത കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, വജ്രങ്ങൾ പെയ്യുന്ന ഗ്രഹം, വേഗതയിൽ കാറ്റ് വീശുന്ന ഗ്രഹങ്ങൾ, അന്തരീക്ഷം പോലുമില്ലാത്ത ഗ്രഹങ്ങൾ, സൗരയൂഥത്തിലെ തന്നെ താപനില ഏറ്റവും കൂടിയ ഗ്രഹം. അപ്പോ സൗരയൂഥത്തിലെ തന്നെ താപനില ഏറ്റവും കുറഞ്ഞ ഗ്രഹമോ? വില്യം ഹെർഷൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ താൻ തന്നെ നിർമ്മിച്ചെടുത്ത തൻ്റെ ടെലസ്കോപ്പിലൂടെ പ്രപഞ്ചത്തിലുള്ള ഭൂമിയുടെ അടുത്ത് നിലനിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഒരു സർവേ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അവിചാരിതമായി ബാക്കിയുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ചെറിയ നക്ഷത്രത്തെ അദ്ദേഹം കാണുകയുണ്ടായി. ബാക്കിയുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ നക്ഷത്രത്തിന് എന്തുകൊണ്ടായിരിക്കും ഇത്ര വേഗത കൂടാൻ സാധ്യതയെന്ന് ചിന്തിച്ച ഹെർഷൽ ആദ്യം കരുതിയിരുന്നത് ഒരു പക്ഷേ ബാക്കിയുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഈ നക്ഷത്രം ഭൂമിയുടെ ഒരുപാട് അടുത്തായിരിക്കാം നിലനിൽക്കുന്നത് എന്നാണ്. അങ്ങനെ കുറച്ച് നാളുകളുടെ പഠനത്തിൽ നിന്നും ആ കുഞ്ഞൻ നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ അദ്ദേഹം കണ്ടുപിടിച്ചു. ആ നക്ഷത്രത്തിന് ഒരു ഭ്രമണപഥം ഉണ്ടെന്നും അതിനു ചുറ്റുമായി ചെറിയ വസ്തുക്കൾ അതിനെ വലയം ചെയ്യുന്നുണ്ട് എന്നും ഹെർഷൽ കണ്ടെത്തി. അതോടെ അദ്ദേഹം ഒന്നുറപ്പിച്ചു, താൻ കാണുന്നത് അത് നക്ഷത്രമല്ല, അത് ഗ്രഹമാണ് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ആ ഗ്രഹത്തിന് വ്യക്തമായൊരു ഭ്രമണപഥം ഉള്ളതുകൊണ്ട് തന്നെ ഇത് സൗരയൂഥത്തിൽ മറഞ്ഞുകിടക്കുന്ന 7 ഗ്രഹമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഭൂമിയിൽ നിന്നും ഇത്രമാത്രം ദൂരത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന് ഒരു പക്ഷേ വ്യാഴത്തേക്കാൾ വലിപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം കരുതിയിരുന്നു. അങ്ങനെ 1781 March 13 ശാസ്ത്രലോകം ഒഫീഷ്യലായി തന്നെ വില്യം ഹെർഷലിൻ്റെ ആ കണ്ടെത്തൽ അംഗീകരിച്ചു. സൗരയൂഥത്തിൽ പുതിയതായൊരു ഗ്രഹത്തെ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീക്ക് ദേവനായ ഔറാനസ് എന്ന വാക്കിൽ നിന്നുമാണ് ഈ ഗ്രഹത്തിന് യുറാനസ് എന്ന് പേര് നൽകിയത്. ഗോഡ് ഓഫ് സ്കൈ അഥവാ ആകാശത്തിൻ്റെ ദേവൻ എന്നാണ് ഈ വാക്കിന് അർത്ഥം വരുന്നത്. സൗരയൂഥത്തിൽ ആദ്യമായി ടെലസ്കോപ്പ് വഴി കണ്ടെത്തിയ ഗ്രഹവും ആദ്യമായി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ഗ്രീക്ക് ദേവന്മാരുടെ പേരിട്ട് വിളിച്ച ഗ്രഹവും കൂടിയാണ് യുറാനസ്. അതുവരെയായി ബാക്കി എല്ലാ ഗ്രഹങ്ങളും റോമൻ ദേവന്മാരുടെ പേരിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പേരുകൾ നൽകിയിരുന്നത്. കണ്ടെത്തിയിരുന്ന സമയത്ത് സൗരയൂഥത്തിലെ വലിയ ഗ്രഹം യുറാനസ് ആണ് എന്ന് കരുതിയിരുന്നെങ്കിലും പിന്നീടതിന് വ്യാഴത്തിൻ്റെയും ശനിയുടെയും അത്ര വലിപ്പമില്ല എന്ന് മനസ്സിലാക്കുകയും യുറാനസിന് ഭൂമിയേക്കാൾ 4 ഡയമീറ്റർ മാത്രമേ കൂടുതലുള്ളൂ എന്ന് കണ്ടെത്തുകയും ചെയ്തു. സൂര്യനിൽ നിന്നും 7 ഗ്രഹമാണ് യുറാനസ്. സൂര്യനിൽ നിന്നും ഈ ഗ്രഹത്തിലേക്ക് ഏകദേശം 19.22 ആസ്ട്രോണമിക്കൽ ദൂരമാണ് ഉള്ളത്. അതായത് 285 കോടി കിലോമീറ്ററിന് മുകളിൽ. ഇത് ഭൂമിയുടെ സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ 19 ഇരട്ടിയാണ്. ഇന്ന് സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണ് നിലനിൽക്കുന്നത്. അതിൽ സൂര്യനിൽ നിന്നുമുള്ള സ്ഥാനം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കരുതുക നെപ്റ്റ്യൂണായിരിക്കും സൗരയൂഥത്തിലെ തണുത്ത ഗ്രഹം എന്നത്. പക്ഷേ നെപ്റ്റ്യൂണിൻ്റെ താപനില എന്നത് കുറഞ്ഞത് -214°C വരെയാണ്. എന്നാൽ യുറാനസിൻ്റെ താപനില എന്നത് -224°C വരെയാണ്. എന്തുകൊണ്ടാണ് യുറാനസ് ഇത്ര തണുത്ത ലോകമായി നിലനിൽക്കുന്നത് എന്നതിന് വ്യക്തമായ ഉത്തരങ്ങളില്ല. എന്നിരുന്നാലും ഇതിനുള്ള മറ്റൊരു പ്രധാന കാരണങ്ങളിൽ ഒന്ന് യുറാനസിന്റെ അച്ചുതണ്ടിന്റെ ചെരിവ് തന്നെയായിരിക്കും. ഭൂമിയുടെ ചെരിവ് ഏകദേശം 23.5°C ആകുമ്പോൾ യുറാനസിന്റെ ചെരിവെന്നത് ഏകദേശം 97.5°C ആണ്.
ഈയൊരൊറ്റ കാരണം കൊണ്ട് യുറാനസ് ശരിക്കും സൂര്യൻ ചുറ്റും ഭ്രമണം ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ സൂര്യൻ ചുറ്റും ഉരുളുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. യുറാനസിന്റെ ഈ അച്ചുതണ്ടിന്റെ ചെരിവ് കാരണം ഈ ഗ്രഹത്തിന്റെ ധ്രുവഭാഗങ്ങളിലെ ഒരു ഭാഗം സദാസമയം 42 വർഷത്തോളം അന്ധകാരത്തിലും മറ്റേ ഭാഗം പകലുമായിരിക്കും. യുറാനസിന്റെ മറ്റു ഭാഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോഴും സൂര്യനിൽ നിന്നുമുള്ള മധ്യരേഖ പ്രദേശത്തെക്കാൾ കൂടുതൽ സൗരോർജം ലഭിക്കുന്നതും സൂര്യപ്രകാശം ലഭിക്കുന്നതും യുറാനസിന്റെ ധ്രുവഭാഗങ്ങളിലാണ്. പക്ഷേ ഈ സൂര്യപ്രകാശം ധ്രുവഭാഗങ്ങളിൽ കൂടുതലായി പതിക്കുമ്പോഴും ഈ ധ്രുവഭാഗങ്ങളെക്കാൾ കൂടുതൽ താപനില പലപ്പോഴും ഭൂമധ്യരേഖ പ്രദേശത്ത് അനുഭവപ്പെടാറുണ്ട്. ഈ പ്രതിഭാസം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പണ്ട് ഒരു പക്ഷേ യുറാനസ് രൂപപ്പെട്ടിരുന്ന സമയത്ത് ഏതൊരു ബഹിരാകാശ വസ്തു വന്ന് കൂട്ടിയിടിച്ചതിൻ്റെ പരിണിതഫലമായിട്ടായിരിക്കാം യുറാനസിന്റെ ഈ അച്ചുതണ്ടിന്റെ ചെരിവ് 97.77°C ആയത്. 87 വർഷങ്ങൾ കൂടുമ്പോഴാണ് യുറാനസ് ഒരു തവണ സൂര്യനെ പൂർണ്ണമായും ഭ്രമണം ചെയ്തു തീർക്കുന്നത്. അതായത് ഭൂമിയിലെ 87 വർഷങ്ങളാണ് യുറാനസിന്റെ ഒരു വർഷം എന്നത്. 1781 മുതൽ യുറാനസിനെ കണ്ടെത്തിയതു മുതൽ ഇതുവരെയായി അവിടെ 3 വർഷങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. യുറാനസിനെ കണ്ടെത്തിയിരുന്ന സമയത്ത് ഈ ഗ്രഹത്തിന്റെ ഭ്രമണപാത നിശ്ചയിക്കാൻ വേണ്ടി ഗവേഷകർ നന്നേ കഷ്ടപ്പെട്ടിരുന്നു. യുറാനസിന്റെ ഭ്രമണപാത ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ യുറാനസിന്റെ വേഗത തനിയെ വർദ്ധിക്കുകയും പിന്നീട് കുറച്ചു ദൂരത്തിന് ശേഷം ഈ വേഗത നന്നേ കുറയുന്നതായും കാണപ്പെട്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച വില്യം ഹെർഷലും മറ്റ് ശാസ്ത്രജ്ഞരും ഇതിനുത്തരമായി സൗരയൂഥത്തിൽ പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തുകയായിരുന്നു. യുറാനസിന്റെ ഭ്രമണപാതയിൽ സംഭവിച്ച വ്യത്യാസങ്ങളുടെ കണക്കുകൂട്ടലിൽ നിന്നുമാണ് 1846 നെപ്റ്റ്യൂണിനെ ശാസ്ത്രം കണ്ടെത്തുന്നത്. ഇന്ന് ഇതേ തിയറി മുന്നിൽ കണ്ടുകൊണ്ടാണ് ശാസ്ത്രം പ്ലാനറ്റ് 9 എന്ന ഗ്രഹത്തെ തേടുന്നതും. കാരണം സൗരയൂഥത്തിന്റെ അതിർത്തിയിൽ നിലനിൽക്കുന്ന ചില ആസ്റ്റോയിഡുകളും ഇതേ രീതിയിലുള്ള ചില ഭ്രമണപാത വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ നെപ്റ്റ്യൂണിനെ പോലെ സൗരയൂഥത്തിൽ ഇനിയും ഒരു ഗ്രഹം കൂടി നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. യുറാനസിന് സൗരയൂഥത്തിലുള്ള മറ്റ് ഗ്രഹങ്ങളെ പോലെ തന്നെ ഒരു ഖരരൂപത്തിലുള്ള കോർ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയുടെ അത്ര വലിപ്പമില്ലെങ്കിലും സിലിക്കേറ്റിനാലാണ് ഈ കോർ നിർമ്മിതമായിരിക്കുന്നത്. ഐസിന്റെ രൂപത്തിലുള്ള അമോണിയ, മീഥെയ്ൻ, ജലം എന്നീ ഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് യുറാനസിന്റെ മാന്റിൽ. ഐസ് കൊണ്ട് നിർമ്മിതമാണെങ്കിലും ഇതിന് ഏകദേശം 5000°C കൂടുതലുള്ള ഒരു താപനിലയുണ്ട് എന്നും കരുതപ്പെടുന്നു. യുറാനസും നെപ്റ്റ്യൂണും ഐസ് ജെന്റുകളാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുറാനസിനും നെപ്റ്റ്യൂണിനും ഭൂമിയെ പോലെയൊക്കെയുള്ള ഒരു ഖരരൂപത്തിലുള്ള സർഫസ് ഇല്ല. ഇതിനാലൊക്കെ തന്നെ ഇവിടെ അന്തരീക്ഷത്തിന്റെ കറക്കം വളരെയധികം കൂടുതലായിരിക്കും. നെപ്റ്റ്യൂണിലെയും ജുപ്പിറ്ററിനെ പോലെയൊക്കെ ഇവിടെയും അതിശക്തമായ രീതിയിൽ കാറ്റുകൾ വീശുന്നുണ്ട്. ഏകദേശം 900 km/s എന്ന രീതിയിലാണ് ഇവിടെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാറ്റേണിലും ജുപ്പിറ്ററിലും കാണപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ യുറാനസിൽ കാണപ്പെടുന്നില്ല. സൗരയൂഥത്തിലുള്ള വാതകഭീമൻ ഗ്രഹങ്ങളിൽ നിന്നും ഏറ്റവും മാസ് കുറഞ്ഞ ഗ്രഹമാണ് യുറാനസ്. പക്ഷേ ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയുടെ 14.5 മടങ്ങ് മാസ് ഈ ഗ്രഹത്തിനുണ്ട്. ഭൂമിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ 4 മടങ്ങ് വലിപ്പ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ യുറാനസിന്റെ ഈ 14.5 മടങ്ങ് മാസ് എന്നത് ഇത്രയധികം വലിയ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയേക്കാൾ വെറും 90% ഗ്രാവിറ്റി മാത്രമേ യുറാനസിൽ അനുഭവപ്പെടുകയുള്ളൂ. യുറാനസിന്റെ അന്തരീക്ഷത്തിൽ കൂടുതലായും കാണപ്പെടുന്നത് ഹൈഡ്രജൻ, ഹീലിയം, മീഥെയ്ൻ എന്നീ ഘടകങ്ങളാണ്. അതിൽ തന്നെ 82% ഹൈഡ്രജനും 15% ഹീലിയവും 2.5% മീഥെയ്നും ബാക്കി മറ്റ് ഘടകങ്ങളുമാണ്. യുറാനസിന്റെ മാന്റിലിന്റെ ശക്തമായ സമ്മർദ്ദം മൂലം ഇവിടെയുള്ള കാർബൺ കണികകൾ ശക്തമായ രീതിയിൽ ഞെരിഞ്ഞമരുകയും ഇതിന്റെ ഫലമായി യുറാനസിന്റെ മാന്റിലിന് ചുറ്റുമായി ഡയമണ്ടിന്റെ ഒരു പാളി നിലനിൽക്കുന്നുണ്ട് എന്നും കരുതപ്പെടുന്നു.
യുറാനസിന് ഒരു ലൈറ്റ് നീല കലർന്ന നിറമാണ് കാണപ്പെടുന്നത്. ഇതിന് പ്രധാന കാരണം സൂര്യപ്രകാശം യുറാനസിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യുറാനസിന്റെ തന്നെ അന്തരീക്ഷത്തിലുള്ള വലിയ മേഘപടലങ്ങളിൽ തട്ടി പ്രതിഫലിക്കുകയും ഇതുവഴി മീഥേൻ വാതകം സൂര്യപ്രകാശത്തിലുള്ള ചുവപ്പ് ഭാഗത്തെ ആകിരണം ചെയ്യുകയും ഇതിന്റെയൊക്കെ ഫലമായി നീലയും പച്ചയും കലർന്ന ഒരു നിറം യുറാനസിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. 1977 വിക്ഷേപിച്ച വോയേജർ 2 എന്ന പേടകമാണ് യുറാനസിൽ ആദ്യമായി എത്തിയതും അവസാനമായി എത്തിയ പേടകവും. 1977 വിക്ഷേപിച്ചെങ്കിലും 1986 വോയേജർ 2 യുറാനസിൽ എത്തുന്നത്. ഈ വോയേജർ 2 യുറാനസിനെ ആദ്യമായി ശാസ്ത്രലോകം കാണുന്നത്. സൗരത്തിലുള്ള ശനിയെ പോലെ തന്നെ യുറാനസിനും വളയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സാറ്റേണിനെ അപേക്ഷിച്ച് ഈ വളയങ്ങൾ അത്ര വ്യക്തമല്ല. ഇത് തികച്ചും ഇരുണ്ടതും നേർത്തതുമാണ്. 1927 യുറാനസ് അതീവ പ്രകാശമുള്ള ഒരു നക്ഷത്രത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോഴാണ് ആദ്യമായി ഈ വളയങ്ങളെ ശാസ്ത്രലോകം കണ്ടെത്തുന്നത്. യുറാനസിന് ഇന്ന് 13 വളയങ്ങളുണ്ട്. അതിൽ അവസാനത്തെ നേരത്തെ 2 വളയങ്ങളെ കണ്ടെത്തുന്നത് വോയേജർ 2 എന്ന പേടകമാണ്. യുറാനസിന്റെ ഈ വളയങ്ങൾ രൂപപ്പെട്ടിട്ട് ഏകദേശം 60 കോടി വർഷങ്ങളായി എന്ന് കരുതപ്പെടുന്നു. ശനിയുടെ വളയങ്ങൾ രൂപപ്പെട്ടതുപോലെ തന്നെ ഏതൊരു ഉപഗ്രഹത്തിന്റെ കൂട്ടിയിടിയുടെ ഫലമായോ അതല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ ഫലമായിട്ടായിരിക്കാം യുറാനസിന്റെ ഈ വളയങ്ങൾ രൂപമെടുത്തത്. സെന്റിമീറ്റർ വലിപ്പമുള്ളതും മീറ്റർ വലിപ്പമുള്ളതുമായ ഐസ് കണങ്ങളും ചെറിയ പാറക്കഷ്ണങ്ങളുമാണ് ഈ വളയങ്ങളിൽ കാണപ്പെടുന്നത്. യുറാനസിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 63 ഭൂമിയെ നമുക്ക് യുറാനസിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ മൊത്ത സൗരയൂഥത്തിലെ 3-ാമത്തെ ഏറ്റവും വലിയ ഗ്രഹം കൂടിയാണ് നമ്മുടെ യുറാനസ്. Thank you.